ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിൽ മരണം 153 ആയി. ബീഹാറിലും പശ്ചിമബംഗാളിലും ആശുപത്രികളും പോലീസ് സ്റ്റേഷനുകളിലുമടക്കം വെള്ളം കയറി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. പ്രളയബാധിത മേഖലകളിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. 21 നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈയിലെ വർളി മണ്ഡലത്തിൽ നിന്ന് ആദിത്യ മത്സരിക്കും. വ്യാഴാഴ്ച അദ്ദേഹം പത്രിക സമർപ്പിക്കും. പാർട്ടി നിർവാഹക സമിതി അംഗമായ ആദിത്യ താക്കറെ യുവസേന അധ്യക്ഷ സ്ഥാനവും വഹിക്കുന്നുണ്ട്. പിറവം സെൻറ് മേരീസ് പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഓർത്തഡോക്സ് വിഭാഗത്തിന് ഞായറാഴ്ച കുർബാന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. നിലവിൽ ജില്ലാ കളക്ടർക്കാണ് പള്ളിയുടെ നിയന്ത്രണം. ഇത് സംബന്ധിച്ചും കോടതി ഇന്ന് വ്യക്തത വരുത്തിയേക്കും. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ ടി ഒ സൂരജ് ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. സുമീത് ഗോയൽ, എം ടി തങ്കച്ചൻ, ബെന്നി പോൾ, ടി ഒ സൂരജ് എന്നിവരുടെ ജാമ്യഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. 4 പേരുടെയും ജാമ്യാപേക്ഷയെ എതിർത്ത് വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി ഒ സൂരജ് 2012-2014 കാലഘട്ടത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്.